ഹായ്, എം ടി വാസുദേവൻ നായരുടെ 9 ചെറുകഥകളെ ബേസ് ചെയ്തുകൊണ്ട് ലാസ്റ്റ് വീക്കിൽ Z5 റിലീസായ ആന്തോളജി വെബ് സീരീസ് ആണ് മനോരഥങ്ങൾ. അതിലെ ഒരു എപ്പിസോഡായിരുന്നു ശിലാലിഖിതം. പ്രിയദർശനാണ് ഈ ഒരു ഭാഗം ഡയറക്ട് ചെയ്തിരിക്കുന്നത്. വിഷ്വലി ഗംഭീരമായിട്ടുള്ള ഒരു കിടിലനമായിട്ടുള്ള ഒരു എപ്പിസോഡായിരുന്നു അത്. എം ടിയുടെ ഈ ചെറുകഥ വായിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലുണ്ടാവുന്ന ഒരു ഇമേജ് ഉണ്ടല്ലോ, അത് എക്സാക്ട്ലി അതേപോലെ തന്നെ വിഷ്വലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബിജു മേനോനാണ് ഈ ഒരു ഭാഗത്തെ ഈ ഒരു എപ്പിസോഡിലെ ഹീറോ എന്ന് പറയുന്നത്. ബിജു മേനോൻ, ജോയ് മാത്യു, പിന്നെ ടി ജി രവി, ശാന്തി കൃഷ്ണ, അങ്ങനെ നമുക്ക് അറിയുന്ന കുറച്ച് താരങ്ങളൊക്കെ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു. അപ്പോൾ ഈ ആന്തോളജിയിലെ ഓരോ എപ്പിസോഡും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കമലഹാസനാണ്. അപ്പോൾ ഈ എപ്പിസോഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് കമലഹാസൻ ഒളപ്പമണ്ണയുടെ ഒരു വരി അവിടെ പറയുന്നുണ്ട്, നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം, ആ ഭാഗം പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷേ നാട്ടിൻപുറം എന്ന് പറയുന്നതും ബാക്കി എല്ലാ സ്ഥലം പോലെ തന്നെ ഒരുപാട് സെൽഫിഷ് ആയിട്ടുള്ള ആൾക്കാരും എല്ലാ തരം ആൾക്കാരും ഉള്ള ഒരു സ്ഥലം തന്നെയാണെന്ന് സ്ഥാപിച്ചെടുക്കുന്ന ഒരു കഥ കൂടിയാണിത്. അപ്പോൾ ഓരോ മനുഷ്യനും എത്രത്തോളം സെൽഫിഷ് ആണ് എന്നാണ് ഈ ഒരു ഭാഗം, ഈ ഒരു എപ്പിസോഡ് കാണിച്ചു തരുന്നത്. നൈസ് ആയിട്ടുള്ള ഒരു പടമാണ് ഇത്. കാണുന്ന സമയത്ത് ഭയങ്കര നൊസ്റ്റു അടിക്കുന്നു. പഴയ ഗ്രാമം, വിന്റേജ് ബസ്, പിന്നെ അന്നത്തെ ആൾക്കാരുടെ ഒരു ഭാഷ, എം ടിയുടെ കഥാപാത്രങ്ങളൊക്കെ സംസാരിക്കുന്ന ഒരു ഭാഷയുണ്ടല്ലോ. ചില ഭാഗങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ദേഷ്യം വരും. അതായത് ഇവരുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന ഒരു പണിക്കാരത്തി, ഒരു സ്ത്രീ, അതേ വീട്ടിൽ തന്നെയുള്ള 6-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ കൊച്ചുസമ്പ്രാട്ടി എന്നൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ 2024 കേൾക്കുന്ന സമയത്ത് നമുക്ക് എന്നെല്ലാം തോന്നും. പക്ഷെ അറിയാലോ, കഥയാണ്, നമ്മൾ കണ്ടിരുന്നേ പറ്റൂ. പക്ഷെ നൈസായിട്ടൊരു പടം കേട്ടോ. അതായത് നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ആൾക്കാരുടെ ഒരു എന്താണ് സ്വഭാവത്തിലുണ്ടാകുന്ന മാറ്റം, എത്രത്തോളം സെൽഫിഷ് ആണ് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് നന്നായി കാണിച്ചിട്ടുണ്ട്. അതിനൊക്കെ ഉപരി എനിക്ക് വിഷ്വലിയാണ് ഈ സിനിമ കൂടുതൽ ഇഷ്ടപ്പെട്ടത്. നല്ല സിനിമാറ്റോഗ്രഫി ആയിരുന്നു, എഡിറ്റിംഗ് അടിപൊളിയായിരുന്നു. രാജേഷ് മുരുകേശനാണ് ഈ സിനിമയുടെ മ്യൂസിക് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ പ്രിയദർശനാണ് സംവിധാനം. വിഷ്വലി നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കുഞ്ഞിപ്പടം. ബിജു മേനോന്റെ പെർഫോമൻസ് അതിഗംഭീരമായിരുന്നു കേട്ടോ. അതായത് ഒരു പ്രൊഫസറോ, പ്രൊഫസറാണ്, വളരെ മാന്യനായിട്ടുള്ള ഒരു വ്യക്തി. പക്ഷെ അയാളുടെ ചില എന്താണ് മാനേഴ്സങ്ങളിലൂടെ ഒക്കെ നമുക്ക് കുറെ കാര്യങ്ങൾ വായിച്ചെടുക്കാൻ വേണ്ടി പറ്റും. അയാൾ അങ്ങനെയൊന്നുമല്ല, മെന്റലി അയാൾ അങ്ങനെയൊന്നും അല്ല എന്നുള്ള കാര്യം നമുക്ക് വായിച്ചെടുക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ശാന്തി കൃഷ്ണ, ബിജു മേനോന്റെ അമ്മയായിട്ടാണ് അഭിനയിച്ചിട്ടുള്ളത്. അവരുടെ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അഭിനയത്തിൽ, സൂക്ഷ്മമായിട്ടുള്ള അഭിനയങ്ങളൊക്കെ ഉണ്ട്. കിഡിലായിരുന്നു കേട്ടോ, ഗംഭീരമായിരുന്നു. ജോയ് മാത്യു തകർത്തിട്ടുണ്ട്. ഒരു അമ്മാവനായിട്ടാണ് അഭിനയിക്കുന്നത്, എക്സാക്ട് അമ്മാവൻ. നമ്മൾ അമ്മാവൻ വൈബ് എന്നെല്ലാം പറയില്ലേ, അതേപോലെ ഒരു വൈബ് അമ്മാവൻ. അതായത് പണ്ട് കാലത്തെ ഒരു അമ്മാവൻ, അതിൻ്റെ എല്ലാ പ്രത്യേകതകളും ഉണ്ട്. ഡി ജി രവിയുടെ കഥാപാത്രവും സൂപ്പറായിരുന്നു. പിന്നെ നാട്ടുകാരായിട്ട് കുറച്ച് ആൾക്കാരൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, വളരെ നാച്ചുറൽ ആയിട്ടുള്ള അഭിനയമായിരുന്നു. പിന്നെ അറിയാലോ, ഒരു ചെറുകഥയാണ്. അപ്പോൾ പണ്ട് എഴുതി വെച്ചൊരു ചെറുകഥയാണ്. അപ്പോൾ നമ്മൾ ഈ കാലഘട്ടത്തിൽ നിന്ന് കാണുന്ന സമയത്ത് നമ്മൾ പഴയ കഥയാണ് എന്നുള്ളൊരു ഇതോടുകൂടിയിട്ട് അത് കാണണം. അല്ലെങ്കിൽ നമുക്ക് ഇപ്പോഴത്തെ കഥ എന്നുള്ള രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കൈ എന്നൊക്കെ തോന്നും. ഓക്കെ, അപ്പോൾ നൈസ് ആയിട്ടുള്ളൊരു എപ്പിസോഡായിരുന്നു അത്, ശിലാലിഖിതം.